കൊല്ലം നിലമേലിൽ സൂപ്പർ മാർക്കറ്റ് ഉടമയെ സി ഐ ടി യു പ്രവർത്തകർ തല്ലിച്ചതച്ചു. യൂണിയൻ കോർപ്പ് സൂപ്പർ മാർട്ട് ഉടമ ഷാനിനെയാണ് മർദ്ദനമേറ്റത്. പരസ്യ മദ്യപാനം എതിർത്തതാണ് ഈ മർദ്ദനത്തിന് കാരണമെന്ന് ഷാൻ പറയുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് സി ഐ ടി യു ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. കൊല്ലത്തെ തൊഴിലാളികൾ തൊഴിയയിലാളിച്ചപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കണ്ടതാ ഗുണ്ടാ വിളയാട്ടം. ഇന്നലെ വൈകിട്ട് 3:30 സംഭവം. സി ഐ ടി തൊഴിലാളികൾ സൂപ്പർ മാർക്കറ്റ് ഉടമയായ ഷാനിനെ ക്രൂരമായി മർദ്ദിച്ചു. കടയ്ക്ക് സമീപത്ത് തൊഴിലാളികൾ മദ്യപിക്കുന്നത് പതിവായിരുന്നു. ഇത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണമെന്ന് ഷാൻ പറയുന്നു. കിരൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രലോഭനത്തിന് വഴങ്ങിയാണ് ഇവരെല്ലാം ഇവിടെ വന്നിട്ട് നമ്മളെ മർദ്ദിച്ചത്. അടിച്ച് കൗണ്ടറിൽ നിന്ന് വലിച്ച് ഇറക്കി താഴെ തള്ളിയിട്ട് അടിക്കുകയും ചെയ്തു. ഇവിടെ ഈ നിലമേൽ തന്നെ മറ്റുള്ള കടകളിലും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പ്രാദേശിക നേതാക്കളൊന്നും ഇതിനെ മൈൻഡ് ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ വരുന്നത് വീണ്ടും വീണ്ടും വരുന്നതെന്നാണ് തോന്നുന്നത്. പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും കേസെടുക്കാനോ വിഷയത്തിൽ ഇടപെടാനോ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. മർദ്ദന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തു വന്നതോടെ 5 സി ഐ ടി തൊഴിലാളികൾക്കെതിരെ പോലീസ് കേസെടുത്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സി ഐ ടി ജില്ലാ നേതൃത്വം തീരുമാനിച്ചു. അവിടെ നടന്ന യഥാർത്ഥ വസ്തുതകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കി പ്രതികരിക്കാൻ വേണ്ടി യൂണിയന്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ ഈ സ്ഥലത്തേക്ക് കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. അതേസമയം തൊഴിലാളിയെ ഗോഡൌണിൽ വെച്ച ഷാൻ മർദ്ദിച്ചെന്നും ആരോപണം ഉയരുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ് കൊല്ലം. കണ്ണൻ നായരുടെ വിവരങ്ങളുമായി. കണ്ണന്, സി ഐ ടി യുടെ ജില്ലാ നേതൃത്വമല്ലല്ലോ അന്വേഷിക്കേണ്ടത്, പോലീസല്ലേ? പോലീസ് എന്തെങ്കിലും ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്ത് വിട്ടിട്ട് നടപടി എടുത്തിട്ടുണ്ടോ, അതോ നോക്കുകുത്തിയാണോ നമ്മുടെ സംവിധാനം? 13 സി ഐ ടി യു തൊഴിലാളികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു അന്വേഷണം നടത്തുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. രാവിലെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇന്ന് രാത്രിക്കുള്ളിൽ അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറയുന്നു. ഈ സംഭവം നടക്കുന്നത് നിലമേലിലാണ്. നിലമേലിൽ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമയുടെ വാദം, അതായത് ഷാൻ പറയുന്നതനുസരിച്ച്, ആ സൂപ്പർ മാർക്കറ്റിനോട് ചേർന്ന പ്രദേശത്ത് ഈ സി ഐ ടി യു തൊഴിലാളിയായിട്ടുള്ള ഒരു വ്യക്തി മദ്യപിച്ചെത്തുകയും അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അത് ചോദ്യം ചെയ്തു. ആ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ആ തൊഴിലാളി ഇറങ്ങിപ്പോകാൻ തയ്യാറായില്ല. ബലം പ്രയോഗിച്ച് ആ തൊഴിലാളിയെ അവിടെ നിന്ന് മാറ്റി. അതിൻ്റെ വൈരാഗ്യത്തിൽ കൂടുതൽ തൊഴിലാളികളെ കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിക്കുകയാണ്. പിന്നീടുള്ള മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കൂ? തൂത്തുവാരിയിട്ടടിക്കുകയാണ്. ഈ എല്ലാ ആൾക്കാരും കൂടി ചേർന്ന് തലയിലും ശരീരത്തും ഒക്കെ കയറിയിരുന്ന് മർദ്ദിക്കുകയാണ്. കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇത്തരത്തിൽ പുറത്തു കയറിയിരുന്ന് കളിക്കുന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ സാധനങ്ങളൊക്കെ പൊതിഞ്ഞു കൊണ്ടുപോകുന്നുണ്ട്. അതെ അതെ, അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ സ്ത്രീകളായിട്ടുള്ള കടയിലെത്തിയ സ്ത്രീകളുണ്ടായിരുന്നു, മറ്റ് ആവശ്യക്കാരുണ്ട്, ഉപഭോക്താക്കളുണ്ടായിരുന്നു. അവരൊക്കെ ഇറങ്ങി ഓടുകയാണ്. ഇതെന്താണ് എന്ന് അവർക്ക് അറിയുന്നില്ല. കാര്യം ഷാനുമായിട്ടല്ല പ്രശ്നങ്ങൾ ഉണ്ടായത്, പകരം അവിടുത്തെ ഒരു മാനേജർ എന്ന് പറയുന്ന ഒരാളുമായിട്ടാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. അപ്പം തന്നെ സി ഐ ടി യുവിൻ്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ആര്യ പറയുന്ന പോലെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യം പോലീസ് അന്വേഷിച്ചോളും. ഇപ്പോൾ ഏത് തൊഴിലാളി സംഘടനയായാലും ഏത് രാഷ്ട്രീയ സംഘടനയായാലും ഇങ്ങനെ നിയമപരമായുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടേണ്ടത് ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഭരണഘടനയും നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും ഒക്കെ പറയുന്നത്. കാര്യം പാർട്ടിക്കുള്ളിലെ വിഷയങ്ങളൊക്കെ തന്നെയാണെങ്കിൽ ആ പാർട്ടി ആൾക്കാർ അന്വേഷിക്കുന്നതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ പൊതുസ്ഥലത്ത് പ്രശ്നമുണ്ടാക്കി അക്രമം നടത്തുകയും ചെയ്ത ആൾക്കാരെ കണ്ടെത്തുകയും ശിക്ഷ വാങ്ങിക്കൊടുക്കാനും സി ഐ ടി ജില്ലാ നേതൃത്വത്തിന് ആവശ്യമില്ല. അതിനാണല്ലോ നമ്മുടെയൊക്കെ നികുതി പണം കൊടുത്ത് കേരള പോലീസ് എന്നൊരു സംവിധാനം ഇവിടെ ഉള്ളത്, സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടി. എന്തായാലും ഇന്ന് രാത്രിക്കുള്ളിൽ പിടികൂടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ശരി കണ്ണൻ.